നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാലൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ നാട്ടിൽ ഒരു സീക്രട്ട് ആയിട്ട് ഒരു ലിവർ കൊടുത്തു വെച്ചിട്ടുണ്ട്. ആ ലിവർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട് ആ അണ്ടർഗ്രൗണ്ട് കിള. ഇതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചാൽ. ഈ ഒരു ലിവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ മുകളിലുള്ള ആ ഒരു എൻട്രി തന്നെ ഓപ്പൺ ക്ലോസ് ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു അണ്ടർഗ്രൗണ്ടിൽ ആരും അറിയത്ത് പോലില്ല. നേരെ വരാൻ നേരത്തെ നമ്മുടെ ഡൈനിങ് ഹാളോട്ടാണ്. അവിടെ ടി വി ഉണ്ട്, ഗസ്റ്റ് ഹാൾ വരാൻ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ. പിന്നെ വേറെ റൂമിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണ്ണിൻ്റെ അടിയിലോട്ടാണ് പോകുന്നത്. ഇവിടെ വേറെ റൂമാണുള്ളത്, ഇത് ജസ്റ്റ് ബെഡ്റൂമാണ് അതിൻ്റെ മുകളിൽ. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഈ ഒരു റൂം എന്ന് പറയുന്നത് ഇവിടെ നിറച്ച ചെസ്റ്റ് ഉണ്ട്, നമ്മളെ പ്രശസ്ത ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാം. ഈ ഒരു വാട്ടറിൻ്റെ അടി കൂടി അടിയിൽ പോകുന്ന നേരത്ത് പിന്നെ നമ്മൾ സീക്രട്ട് ആയിട്ടുള്ള വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇത് നമ്മളെ ഗെയിമിംഗ് റൂമാണ്. അവിടെ 32 ഇഞ്ച് ഡിസ്പ്ലേയുടെ ഒരു മോണിറ്റർ ഉണ്ട്, ഗെയിമിംഗ് ചെയ്യേണ്ട എല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇവിടെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റിയൊരു കിട്ടുന്ന സ്ഥലമാണ് ഈ ഒരു 7 നടന്നത്. പക്ഷേ ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ വേറെ സീക്രട്ട് ഉണ്ട്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പസില് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ കോളൻ തന്നെ മാറും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ നേരത്തെ കണ്ട ആ റൂമല്ലേ ഇപ്പോൾ കണ്ടത്. സീക്രട്ടായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ